solution karena dengan menggunakan. No. Okay. Nah, in the network, the switch is moved from A to B at t equal to 0, determine I of t and VC of t. ഇതാണ് സർക്യൂട്ട്. ഓക്കെ, ഈ സർക്യൂട്ടിൽ രണ്ട് കപ്പാസിറ്റർ ഉണ്ട്, റെസിസ്റ്റർ ഉണ്ട്, സോഴ്സ് ഉണ്ട്. ഇനീഷ്യലി ഇത് സ്വിച്ച് വാസ് അറ്റ് പൊസിഷൻ വൺ, ദെൻ സ്റ്റഡി സ്റ്റേറ്റ് അറ്റൈൻ ചെയ്തു. സ്റ്റഡി സ്റ്റേറ്റ് അറ്റൈൻ ചെയ്തു എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ അങ്ങനെ എടുക്കണം. സ്റ്റഡി സ്റ്റേറ്റ് അറ്റൈൻ ചെയ്തു ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് പറഞ്ഞത് തന്നെ, എന്നിട്ട് ബിയിലേക്ക് മാറി. ഇനി ചില ക്വസ്റ്റ്യൻ തന്നെ അല്ലാതെ സ്റ്റഡി സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യുന്നതിന് മുന്നേ ഏതൊരു ടൈം എത്തി ആ ടൈം വാല്യൂ ഒക്കെ തന്നിട്ടുണ്ടാവും. ടൈം വാല്യൂവിലാണ് സിസ്റ്റം മാറിയതെന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് ആ ടൈം വെച്ചിട്ട് ഇനീഷ്യൽ കറന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് അറ്റൈൻ ചെയ്തു എന്ന് തന്നെ ഉദ്ദേശിക്കുക. അതിനുശേഷം പൊസിഷൻ ബിയിലേക്ക് മാറി. പൊസിഷൻ ബിയിലേക്ക് മാറി കഴിഞ്ഞതിന് ശേഷം കറന്റും വോൾട്ടേജും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇനീഷ്യലി അറ്റ് പൊസിഷൻ ബി. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ടി ഈക്വൽ ടു സീറോ മൈനസ്, കാരണം അത് ടി ഈക്വൽ ടു സീറോ ഒന്നാണ് ബിയിലേക്ക് മാറിയത്. അപ്പൊ സീറോ പ്ലസ് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഈ സർക്യൂട്ട് ഉള്ളൂ. അതിന് മുന്നേ എവിടെയായിരുന്നു? എയിലായിരുന്നു. അപ്പൊ ടി ഈക്വൽ ടു സീറോ മൈനസ് എ എന്ന് പറയുന്ന പൊസിഷനിലായിരുന്നു ഈ ഒരു സർക്യൂട്ട് മാത്രമാണ് ഉള്ളത്. ഇവിടെ നോക്കി, ടെന്ന് വണ്ണ് സിക്സ് ഫാരഡ് കപ്പാസിറ്റർ, ടെന്ന് വണ്ണ് സിക്സ് ഫാരഡ് കപ്പാസിറ്റർ, അത് കാണിച്ചിട്ടില്ല. കാരണം സ്റ്റഡി സ്റ്റേറ്റ് അറ്റൈൻ ചെയ്തു. കപ്പാസിറ്റർ എന്തായിട്ട് ആക്ട് ചെയ്യും? ഓപ്പൺ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ കപ്പാസിറ്റർ അവിടെ ഓപ്പൺ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഓപ്പൺ കപ്പാസിറ്ററിന്റെ അക്രോസിലെ വോൾട്ടേജ് വി സിക്സ് ഫാരഡ്, സിക്സ് ഫാരഡിന്റെ അക്രോസിലെ വോൾട്ടേജ് ഇട്ട് സീറോ മൈനസ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തു. ഇനി സർക്യൂട്ട് സോൾവ് ചെയ്യാം. ഇതിലൂടെ കറണ്ട് ഐ ആണെങ്കിൽ ടെൻ മൈനസ് വൺ ഇൻറ്റു ഐ മൈനസ് വി സിക്സ് ഫാരഡ് സീറോ മൈനസ് ഈക്വൽ ടു സീറോ. പക്ഷെ ഇതിലെ കറണ്ട് ഓപ്പൺ ആയതുകൊണ്ട് കറണ്ട് ഇല്ല, സീറോ ആണ്. അപ്പൊ ഐ ഇൻറ്റു ആറ് പോയി. അപ്പൊ ബാക്കി എന്ത് വരും? ടെൻ വോൾട്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു ടെൻ വോൾട്ടേജ് ആയി മാറി. ഓക്കെ, അല്ലാതെ ഡയറക്റ്റ് അറിയാവുന്നവർക്ക് നോക്കാം. കാരണം ഓപ്പൺ സർക്യൂട്ട് ആണ്, ഇവിടുത്തെ വോൾട്ടേജ് തന്നെയായിരിക്കും ഇവിടുത്തെ വോൾട്ടേജ്. ഇനി അങ്ങനെ പെട്ടെന്ന് അറിയാത്തവർക്ക് എന്ത് ചെയ്താൽ മതി? കെ വി എൽ അപ്ലൈ ചെയ്താൽ മതി. ഓപ്പൺ ആയതുകൊണ്ട് കറണ്ട് ഇല്ല, അപ്പൊ ഇവിടുത്തെ ഡ്രോപ്പ് ഇല്ല. അപ്പൊ ടെൻ മൈനസ് ദിസ് വോൾട്ടേജ് ഈക്വൽ ടു സീറോ, സോ ദിസ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ടെൻ വോൾട്ട്. ഇനി ഈ സർക്യൂട്ടിലൂടെ ഇനീഷ്യൽ കറണ്ട് ഉണ്ടോ? ഇല്ല. ഇനീഷ്യൽ കറണ്ട് സ്റ്റഡി സ്റ്റേറ്റ് അറ്റൈൻ ചെയ്ത് പൊസിഷൻ എ എത്തിയപ്പോൾ ഓപ്പൺ ആയതുകൊണ്ട് കറണ്ട് ഉണ്ടാവില്ലല്ലോ. ഇല്ല, അതുകൊണ്ട് ഐ സീറോ മൈനസ് ഈക്വൽ ടു സീറോ. പിന്നെ ഈ കപ്പാസിറ്റർ ഓൾറെഡി എന്ത് ചെയ്തിട്ടില്ല? കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതിൽ എന്തില്ല? കറണ്ടും വോൾട്ടേജും ഒന്നുമില്ല. അതുകൊണ്ട് ത്രീ ഫാരഡ് അക്രോസ് ഇനീഷ്യലി വോൾട്ടേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത്രയും ഇനീഷ്യൽ കണ്ടീഷൻ, അതായത് ടി ഈക്വൽ ടു സീറോ മൈനസിലുള്ള കണ്ടീഷൻ നമുക്ക് കിട്ടി. ഈ കണ്ടീഷൻ നിൽക്കുന്ന സമയത്ത് എന്താണ്? പെട്ടെന്ന് സ്വിച്ച് കറണ്ട് ഈക്വൽ ടു സീറോ ആയപ്പോൾ പൊസിഷൻ ബിയിലേക്ക് മാറ്റാണ്. അപ്പൊ ഇൻഡക്ടറിന്റെ സഡൻ ചേഞ്ചിങ് കറണ്ടിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ കപ്പാസിറ്ററിന്റെ സഡൻ ചേഞ്ചിങ് വോൾട്ടേജിനെയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതിന്റെ ടി ഈക്വൽ ടു സീറോ മൈനസ് ഉള്ള വാല്യൂ ആയിരിക്കും മറ്റേ ടി ഈക്വൽ ടു സീറോ, അതുപോലെ ടി ഈക്വൽ ടു സീറോ പ്ലസ്. ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്തതിന്റെ തൊട്ട് ശേഷവും അതേ വോൾട്ടേജ് ആയിരിക്കും. അപ്പൊ സ്വിച്ച് ഓൺ ചെയ്ത് ബിയിലേക്ക് മാറ്റുമുള്ള സർക്യൂട്ട് നോക്കിയേ. സർക്യൂട്ടിലേക്ക് ഉണ്ടാവുക സിക്സ് ഫാരഡ് ഉണ്ടാവും, വൺ ഓം ഉണ്ടാവും, ത്രീ ഫാരഡ് ഉണ്ടാവും. ഐ ഓഫ് ടി എന്ന് പറയുന്ന കറണ്ടും വി സി ഓഫ് ടി ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ സർക്യൂട്ടിനെ നമ്മൾ ലാപ്ലേസ് ഡൊമെയ്നിലേക്ക് മാറ്റുമ്പോൾ സിക്സ് ഫാരഡ് കപ്പാസിറ്റർ എന്തായിട്ട് മാറും? വൺ ബൈ സി എസ്. സി എന്തായിട്ട് മാറും? വൺ ബൈ സി എസ് ആയിട്ട് മാറും. മാത്രമല്ല അവിടെ ആ ഇനീഷ്യൽ വോൾട്ടേജിന്റെ ടേം, ഇനീഷ്യൽ വോൾട്ടേജ് വി സീറോ ആണെങ്കിൽ വി സീറോ ബൈ എസ് എന്ന് പറയുന്ന വോൾട്ടേജ് സോഴ്സ് ആഡ് ചെയ്യും. ഇൻഡക്ടർ ആണെങ്കിൽ എൽ എൽ എസ് ആയിട്ട് മാറും, ഒരു എൽ ഐ സീറോ എന്ന് പറഞ്ഞ വോൾട്ടേജ് സോഴ്സ് ഉണ്ടാവും. കപ്പാസിറ്റർ സി ആണെങ്കിൽ വൺ ബൈ സി എസും വി സീറോ ബൈ എസ് എന്ന് പറയുന്ന ടേമും ഉണ്ടാകും. ഇൻഡക്ടറിൽ ഉണ്ടാകുന്ന എൽ ഐ സീറോന്റെ ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റ് ആണ് കപ്പാസിറ്ററിൽ ഉണ്ടാകുന്ന വി സീറോ ബൈ എസിന്റെ. ഇതൊക്കെ നിങ്ങൾ ലാപ്ലേസിന്റെ നോട്ടിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ കപ്പാസിറ്ററിനെ ട്രാൻസ്ഫോം ചെയ്തു വൺ ബൈ സിക്സ് എസും ടെൻ ബൈ എസും. കാരണം ടെൻ ബൈ എസ് എന്നതിന് കാരണം ഇവിടെ നമുക്ക് ടെൻ എന്ന് വി സിക്സ് ഫാരഡിനെ അക്രോസ് ഇനീഷ്യൽ വോൾട്ടേജ് ടെൻ വോൾട്ട് എന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ടെൻ ബൈ എസ് എന്ന് എഴുതിയത്. റെസിസ്റ്ററും റെസിസ്റ്ററായിട്ട് തന്നെ അവിടെ കിടക്കും. ഈ കപ്പാസിറ്റർ വൺ ബൈ ത്രീ എസ് മാത്രമേ ഉള്ളൂ, കാരണം ഇനീഷ്യലി അതിന്റെ വോൾട്ടേജ് എന്താണ്? സീറോ ആണ്. വി ത്രീ ഫാരഡ് സീറോ മൈനസ് ഈക്വൽ ടു സീറോ. അപ്പൊ പിന്നെ വേറെ സോഴ്സ് അവിടെ എഴുതേണ്ട ആവശ്യമില്ല. ഐ ഓഫ് ടി ഐ ഓഫ് എസ് ആയിട്ട് മാറി, വി സി ഓഫ് ടി വി സി ഓഫ് എസ് ആയിട്ട് മാറി. ഇനി ഈ സർക്യൂട്ടിൽ നമ്മൾ കെവിഎൽ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ടെൻ ബൈ എസ് മൈനസ് ഐ ഓഫ് എസ് ബൈ സിക്സ് എസ് മൈനസ് വൺ ഇൻറ്റു ഐ ഓഫ് എസ് മൈനസ് ഐ ഓഫ് എസ് ഇൻറ്റു വൺ ബൈ ത്രീ എസ് ഈക്വൽ ടു സീറോ. ഇക്വേഷൻ ഇവിടെ വരെ നോക്കുക.
Okay.